കുപ്രസിദ്ധ തമിഴ് മോഷ്ടാവ് ഭാഷ പരമശിവം ചാലക്കുടിയിൽ പിടി. തമിഴ്നാട് ദിണ്ടിഗൽ ഉദുമൽപേട്ടിൽ ജഡ്ജിയുടെ വീട് കുത്തി തുറന്ന് 22 പവൻ ആഭരണങ്ങളും 30,000 രൂപയുടെ മൊബൈൽ ഫോണും മറ്റ് മോഷണം നടത്തിയതടക്കം 45 ഭവന ഭേദന കേസുകളിൽ പ്രതിയും നിരവധി മോഷണ കേസുകളിൽ തമിഴ്നാട് പോലീസ് സംശയിക്കുന്നയാളുമായ തിരുനെൽവേലി പനവടലി ഛത്രം സ്വദേശി കാളിമുത്തുവിന്റെ മകൻ ഭാഷ പരമശിവത്തെ ചാലക്കുടി DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി തമിഴ്നാട് പോലീസിന് കൈമാറി. തിരുട്ട് ഗ്രാമം എന്ന് കുപ്രസിദ്ധി ആർജിച്ച പനവടലി ഛത്രത്തെ ഏറ്റവും വലിയ കൊള്ളസംഘമാണ് ഭാഷ എന്ന മാദേശ്വരത്തെ അവരുടെ നേതൃത്വത്തിലുള്ള കൊള്ളസംഘം. കഴിഞ്ഞ മാസം 2 ഉദുമൽപേട്ടിൽ ബാബുഖാൻ റോഡിൽ താമസിക്കുന്ന ഉദുമൽപേട്ട് കോടതിയിലെ ജഡ്ജിയായ അറുമുഖത്തിന്റെ വീടിന്റെ മുകൾ നിലയിൽ അർദ്ധരാത്രി കള്ളന്മാർ കയറി സ്വർണവും മറ്റും മോഷണം നടത്തിയത്. ഇവിടെ നിന്നും ലഭിച്ച വിരലടയാളം പരിശോധിച്ചപ്പോൾ പരമശിവത്തിൻ്റെതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതുകൂടാതെ കള്ളക്കുറിച്ചി ജില്ലയിലെ ഉളുന്തൂർ പേട്ടയിൽ വ്യാപാരിയുടെ വീട്ടിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. ഇവിടെ നിന്നും 68 പവനോളം സ്വർണവും 30 ലക്ഷം രൂപയും മോഷണം പോയി. ഇവിടെ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നും പരമശിവത്തിനെയും മറ്റും പറ്റി വിവരം ലഭിച്ചിരുന്നു. കൂടാതെ കോയമ്പത്തൂർ, ഈറോഡ്, സേലം, ദിണ്ടിഗൽ തുടങ്ങിയ ജില്ലകളിൽ അരങ്ങേറിയ നിരവധി മോഷണ കേസുകളിൽ ഇവർക്ക് പങ്കുള്ളതായി തമിഴ്നാട് പോലീസ് കേരള പോലീസിന് വിവരം നൽകിയിരുന്നു. ചാലക്കുടി KSEB റോഡിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ട പരമശിവത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ മാനസിക നില തെറ്റിയ ആളെ പോലെ പെരുമാറിയെങ്കിലും DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊടിയ ക്രിമിനലാണ് പിടിയിലായതെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് തമിഴ്നാട് പോലീസിനെ വിവരം അറിയിച്ച് വിളിച്ചുവരുത്തി കൈമാറുകയായിരുന്നു. ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ KS സന്ദീപ്, SI പ്രതാപൻ, ASIമാരായ ഷിബു, സതീശൻ, സീനിയർ CPOമാരായ പ്രശാന്ത്, രൂപേഷ്, സലീഷ്, DYSP കീഴിലുള്ള ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘമാണ് പരമേശ്വരത്തെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്ത് ഒളിവിൽ കഴിയുന്ന കൊടും കുറ്റവാളിയെന്ന് കണ്ടെത്തിയത്. പരമശിവത്തിന്റെ മൂത്ത സഹോദരൻ അയ്യപ്പൻ 24 മോഷണ കേസുകളിൽ പ്രതിയാണ്. അയ്യപ്പനെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ കത്തിച്ച് കുത്തി മാരകമായി പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ പോയിരിക്കുകയാണെന്നും ഇളയ സഹോദരൻ ദുരൈപാണ്ഡി 30+ മോഷണ കേസുകളിൽ പ്രതിയാണെന്നും ഉദുമൽപേട്ട് സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ചാലക്കുടി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇവരെയും കണ്ടെത്തി പിടികൂടാനുള്ള സംയുക്ത നീക്കത്തിലാണ് കേരള തമിഴ്നാട് പോലീസ് എന്നറിയുന്നു. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 27 അതുല്യ സേവന പാരമ്പര്യവുമായി കൃഷ്ണ ജ്വല്ലറി. സ്വന്തം പണിശാലയിൽ പണിതീർത്ത ഹൃദയഹാരിയായ ആഭരണ വിസ്മയങ്ങൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വെഡിംഗ് സ്പെഷ്യൽ കളക്ഷനുകളോടൊപ്പം വ്യത്യസ്തങ്ങളായ ട്രെൻഡി, ആന്റിക്, ചെട്ടിനാട് കളക്ഷനുകൾ, അതിമനോഹരങ്ങളായ ഡയമണ്ട് ആഭരണങ്ങൾ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 916 സ്വർണ്ണാഭരണങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ BIS അംഗീകാരം ലഭിച്ച ചാലക്കുടിയിലെ ആദ്യത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന ശാല, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, CV ബിൽഡിംഗ്, ചാലക്കുടി.